പന്ത്രണ്ട് ആഭരണഭ്രമം ആർ എസ് എസ് നേതാവ് കുമാർ വധിക്കപ്പെട്ടതിനെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് മീത്തലെ പുന്നാട്ട് ആക്രമിക്കപ്പെടുകയും അഗ്നിക്രിയാക്കപ്പെടുകയും ചെയ്ത വീടുകൾ സന്ദർശിക്കുകയുണ്ടായി പുരുഷന്മാരില്ലാത്ത വീടുകളാണ് ആക്രമിക്കപ്പെട്ടത് മാരകായുധങ്ങളുമായി അക്രമികൾ വരുന്നത് കണ്ട് സ്ത്രീകളും കുട്ടികളും ഓടിപ്പോവുകയായിരുന്നു ആളൊഴിഞ്ഞ വീടുകൾ അക്രമാസക്തരായ ജനക്കൂട്ടം കൊള്ളയടിച്ചു വാതിലുകൾ ജനവാതിലുകൾ കട്ടിലുകൾ മേശകൾ കസേരകൾ മറ്റു വീട്ടുപകരണങ്ങൾ എല്ലാം തല്ലിത്തകർത്തു അഗ്നിക്കിരയാക്കി ചില വീടുകൾ പൂർണമായും കത്തി നശിച്ചു എല്ലാ വീടുകളും വ്യാപകമായി കൊള്ള ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കപ്പെട്ടത് സ്വർണാഭരണങ്ങളാണ് വളരെ പാവപ്പെട്ടവരുടെ വീടുകളിൽ നിന്ന് പോലും പതിനഞ്ചും ഇരുപതും പവന്റെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞു വീടുകളിലെ പെട്ടികളിലും അലമാരകളിലും മേശകളിലുമൊക്കെ സൂക്ഷിച്ചു വച്ചതായിരുന്നു കൊള്ള ചെയ്യപ്പെട്ട ആഭരണങ്ങൾ അവയൊന്നും എടുക്കാനാവാതെ ഓടിപ്പോവുകയായിരുന്നു അവയുടെ ഉടമകളായ സ്ത്രീകൾ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടേറെ ചോദ്യങ്ങൾ നാം സ്വയം ഉന്നയിക്കുകയും അവയ്ക്ക് ഉത്തരം കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട് അവയിലേക്കൊന്നും ഇപ്പോൾ പ്രവേശിക്കുന്നില്ല ഇത് ഉയർത്തുന്ന പരോക്ഷമായ ഒരു പ്രശ്നം മാത്രമേ ഇവിടെ പരാമർശിക്കുന്നുള്ളൂ അത് ഏതൊരാൾക്കും ബാധകമാണ് ജീവിക്കുന്ന സാഹചര്യം സമാധാനപൂർണ്ണമാണെങ്കിലും കലുഷിതമാണെങ്കിലും നിങ്ങൾക്ക് എത്ര പവൻ്റെ ആഭരണങ്ങളുണ്ട് നിങ്ങൾ അവ എപ്പോഴാണ് ധരിക്കാറുള്ളത് എന്തിനാണ് നിങ്ങൾ ആഭരണമണിയാറുള്ളത് ആഭരണം സ്ത്രീയുടെ സൗന്ദര്യവർദ്ധനവിനും അലങ്കാരത്തിനുമാണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ അവ അണിയാറുള്ളത് ആ ഉദ്ദേശത്തോടെയാണ് നിങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ അർഹതയുള്ള ഒരേയൊരാൾ നിങ്ങളുടെ ഭർത്താവല്ലേ അപ്പോൾ നിങ്ങൾ ആഭരണം ഉപയോഗിക്കേണ്ടത് വീട്ടിൽ ഭർത്താവിനോടൊന്നിച്ചു കഴിയുമ്പോഴല്ലേ ഭർത്താവിനോടൊന്നിച്ചു കഴിയുമ്പോൾ ധരിക്കാവുന്ന പരമാവധി ആഭരണം എത്ര ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതുമൊക്കെ പവന്റെ ആഭരണം അണിഞ്ഞ് കിടന്നുറങ്ങുന്ന ആരെങ്കിലുമുണ്ടോ ഏതെങ്കിലും സ്ത്രീക്ക് അത് സാധ്യമാണോ പിന്നെ എന്തിനാണ് ഇരുപത്തഞ്ചും അമ്പതും നൂറും പവൻ്റെ ആഭരണങ്ങൾ ഏതെങ്കിലും സ്ത്രീ വീട്ടിലായിരിക്കുമ്പോൾ അവയൊക്കെ ഉപയോഗിക്കാറുണ്ടോ ഇല്ലെങ്കിൽ എപ്പോഴാണ് അവയൊക്കെ ധരിക്കാറുള്ളത് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴല്ലേ കല്യാണങ്ങൾക്കും സൽക്കാരങ്ങൾക്കും കുടുംബ സന്ദർശനങ്ങൾക്കും ആശുപത്രികളിൽ രോഗികളെ കാണാൻ പോകുമ്പോഴുമൊക്കെയല്ലേ എങ്കിൽ അത് സൗന്ദര്യവർദ്ധനവിനും അലങ്കാരത്തിനും വേണ്ടിയാണോ അതോ പൊങ്ങച്ച പ്രകടനത്തിനോ പൊങ്ങച്ച പ്രകടനം കൊടിയപാപമല്ലേ ശരീരമാസകലം ആഭരണമണിയുന്നത് അലങ്കാരമല്ല ആഭാസമാണെന്നറിയാത്ത ആരെങ്കിലുമുണ്ടോ അപ്പോൾ പിന്നെ വീട്ടിൽ വെച്ച് ഉപയോഗിക്കാത്ത ആഭരണങ്ങൾ പുറത്തു പോകുമ്പോൾ അണിയുന്നത് തനിക്ക് അതൊക്കെയുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ലേ ഇതുതന്നെയല്ലേ പൊങ്ങച്ചം പൊങ്ങച്ചം കൊടിയ പാപവും പൈശാചികവുമാണെന്ന് നിങ്ങൾക്കറിയില്ലേ പൊങ്ങച്ച പ്രകടനത്തിനായി ചെയ്യുന്നതൊക്കെയും ഭൂമിയിൽ നാശകാരണവും പരലോകത്ത് കടുത്ത ശിക്ഷയ്ക്ക് ഇടവരുത്തുന്നതുമാണെന്ന കാര്യം ഓർമ്മിക്കാറില്ലേ അതിനാൽ പൊങ്ങച്ച പ്രകടനത്തിനായി ആഭരണങ്ങൾ അണിയുന്നത് അവസാനിപ്പിക്കുക നിത്യജീവിതത്തിൽ സാധാരണ ഉപയോഗിക്കുന്നതിലപ്പുറമുള്ള ആഭരണങ്ങൾ വേണ്ടെന്ന് വെക്കുക അത്യാവശ്യത്തിനുള്ളത് മാത്രമേ തനിക്കുള്ളൂവെന്ന് രുത്തുക ആരും സ്വർണം തിന്നാറില്ല അത് സ്വയം ഉരുകിത്തീരുകയുമില്ല തുരുമ്പ് പിടിക്കുകയുമില്ല എന്നിട്ടും എന്തിനാണ് നമ്മുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഇത്രയേറെ സ്വർണക്കടകൾ പല പ്രദേശങ്ങളിലും അരിക്കടകളെക്കാൾ കൂടുതൽ ആഭരണക്കടകളല്ലേ മറ്റേത് കച്ചവടവും നഷ്ടത്തിൽ കലാശിച്ചാലും സ്വർണപീടികകൾ എല്ലാം ലാഭകരമായി നടക്കും പരസ്യത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നതും പീടികകൾ അലങ്കരിക്കാൻ ലക്ഷങ്ങൾ മുടക്കുന്നതും സ്വർണക്കച്ചവടക്കാർ തന്നെ ഇതിൻ്റെയൊക്കെ ചെലവ് വഹിക്കുന്നത് ആരാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ അഥവാ ചൂഷണത്തിനിരയാവുന്നത് ആരാണെന്ന് ഓർക്കുക എല്ലാം സഹിക്കേണ്ടത് ആഭരണം വാങ്ങുന്ന ഉപഭോക്താക്കളാണ് നിങ്ങളുടെ ആഭരണം വാങ്ങിയപ്പോൾ പണിക്കൂലി പണിക്കുറവ് എന്നീ രണ്ടു പദങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ അത് രണ്ടും നിങ്ങളുടെ പണം ചോർത്തുന്ന വാക്കുകളാണെന്ന് വാക്കുകളാണെന്നോർക്കാറുണ്ടോ അഥവാ പണിക്കൂലിയും പണിക്കുറവും ഇല്ലെങ്കിൽ കൃത്രിമമുണ്ടാകുമെന്നുറപ്പാണ് നിങ്ങൾ നിങ്ങളുടെ പഴയ ആഭരണം കൊടുത്ത് പുതിയത് വാങ്ങാറുണ്ടോ അപ്പോഴുണ്ടാകുന്ന നഷ്ടത്തെ സംബന്ധിച്ച് ആലോചിക്കാറുണ്ടോ ഫാഷന്റെ പേരിൽ ഇടയ്ക്കിടെ ആഭരണങ്ങൾ മാറ്റുന്ന സമ്പ്രദായമില്ലെങ്കിൽ ഇന്നുള്ളതിൻ്റെ നാലിലൊന്ന് സ്വർണ്ണക്കടകൾ പോലും ഉണ്ടാവുകയില്ല പലരും രണ്ടോ മൂന്നോ വർഷം പഴക്കമുള്ള ആഭരണങ്ങൾ പിന്നീട് ഉപയോഗിക്കാറില്ലെന്നും അവ വിറ്റ് പുതിയവ വാങ്ങാറാണ് പതിവെന്നതുമല്ലേ വസ്തുത ഇങ്ങനെ ചെയ്യുന്നത് അനാവശ്യമായ ധനവ്യയമാണ് അതുകൊണ്ട് തന്നെ കൊടിയ കുറ്റവും നിങ്ങൾക്ക് ആഭരണത്തോട് അന്ധമായ ഭ്രമമില്ലെങ്കിൽ നിങ്ങളുടെ ആഭരണം ഒഴിവാക്കി അതിൻ്റെ വില വരുമാനമുണ്ടാകുന്ന പ്രത്യുൽപാദനപരമായ എന്തിലെങ്കിലും മുടക്കിക്കൂടെ അങ്ങനെ ചെയ്യുന്നതിന് നിങ്ങളുടെ ഭർത്താവും അനുകൂലമായിരിക്കില്ലേ മകളെ കല്യാണം കഴിച്ചയക്കുമ്പോൾ ആഭരണം നൽകാൻ നിങ്ങൾ നിർബന്ധിതരായേക്കാം എന്നാൽ മകൻ വിവാഹം ചെയ്യുമ്പോൾ മകൻ്റെ ഭാര്യയ്ക്ക് മരുമകൾക്ക് അത്യാവശ്യമല്ലാത്ത ആഭരണം വേണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ലേ കുറേ അമ്മായിയമ്മമാരെങ്കിലും തങ്ങളുടെ മരുമക്കൾക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതല്ലാത്ത പണ്ടം വേണ്ടെന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപ ചത്തധനമായി പെട്ടികളിലും അലമാരുകളിലും കെട്ടിക്കിടക്കുന്ന അവസ്ഥ അവസാനിപ്പിക്കാമല്ലോ ഓർക്കുക സാധാരണ ഉപയോഗിക്കാത്ത ആഭരണങ്ങൾ അലമാരുകളിലും ലോക്കറുകളിലുമൊക്കെ സൂക്ഷിക്കുന്നത് കടുത്ത പാപമാണ് അള്ളാഹു പറയുന്നു സ്വർണവും വെള്ളിയും ശേഖരിച്ചു വയ്ക്കുകയും അവ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ വേദനയേറിയ ശിക്ഷയെ സംബന്ധിച്ച് സുവാർത്ത അറിയിക്കുക നരകത്തീയിലിട്ട് ചുട്ടു പഴുപ്പിച്ച് അവ കൊണ്ട് അവരുടെ നെറ്റികളും പാർശ്വങ്ങളും മുതുകുകളും ചൂട് ദിനം അന്ന് അവരോട് പറയും ഇതാണ് നിങ്ങൾ നിങ്ങൾക്കായി സമ്പാദിച്ചു വെച്ചത് അതിനാൽ നിങ്ങൾ സമ്പാദിച്ചു സമ്പാദിച്ചുവെച്ചതിൻ്റെ രുചി ആസ്വദിച്ചു കൊള്ളുക അത്തൗബ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് അമ്പതും നൂറും നൂറ്റമ്പതും പവൻ്റെ ആഭരണങ്ങൾ അത്യാവശ്യമോ ആവശ്യമോ അല്ല ഏവർക്കും അത് അനാവശ്യമാണ് അതിനായി ധനം ചെലവഴിക്കുന്നത് അമിതവ്യയവും അതോ കഠിന പാപവും അള്ളാഹു അറിയിക്കുന്നു നിങ്ങൾ അമിതവ്യയം ചെയ്യരുത് അതിര് കവിയുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അൽ അൻ ആം നൂറ്റിനാൽപ്പത്തിയൊന്ന് ധനം ധൂർത്തടിക്കരുത് ഉറപ്പായും ധൂർത്തന്മാർ പിശാചുക്കളുടെ സഹോദരങ്ങളാകുന്നു പിശാചോ തൻ്റെ നാഥനോട് നന്ദി കെട്ടവനും അൽ ഇസ്രാ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് നിങ്ങൾ കയ്യിലും കാതിലും കാലിലും കഴുത്തിലും തലയിലും നെറ്റിയിലുമൊക്കെ ആഭരണമടിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ സ്വസമുദായത്തിലെയും സഹോദര സമുദായങ്ങളിലെയും പാവപ്പെട്ടവർ സൂക്ഷിച്ചു നോക്കാറില്ലേ അവരുടെ കണ്ണുകൾ നിങ്ങളുടെ ആഭരണങ്ങളിൽ ഉടക്കി നിൽക്കാറില്ലേ അപ്പോൾ അവരുടെ അകം ഉരുകി മറിയുന്നുണ്ടെന്നും ക്രമേണ അത് അസൂയയും പകയുമായി മാറുന്നുവെന്നും നിങ്ങൾ ഓർക്കാറുണ്ടോ അസൂയയുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടാൻ സദാ പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹു ആവശ്യപ്പെടുമ്പോൾ മറ്റുള്ളവരിൽ അസൂയ ഉണ്ടാക്കാൻ കാരണമാവുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പരമാവധി ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും വേണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ഒരിക്കൽ കൂടി സ്വയം ചോദിക്കുക താൻ എന്തിനാണ് ആഭരണമണിയുന്നതെന്ന് അത് പൊങ്ങച്ച പ്രകടനത്തിനാണെങ്കിൽ നരകം ഉറപ്പ് പ്രവാചകൻ പറയുന്നു നരകാവകാശികൾ ആരാണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാം സർവധിക്കാരികളും അഹങ്കാരികളും പൊങ്ങച്ചക്കാരും ബുഹാരി മുസ്ലിം